ഇത് 2014 എറണാകുളം എൽ ഡി സിയിലെ ഒരു ചോദ്യമാണ്. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 14. ടീച്ചറെയും കണക്കിലെടുത്താൽ ക്ലാസ്സിലെ ശരാശരി 1 കൂടുന്നു. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? ഇവിടെ നമുക്ക് ആദ്യമേ സിറ്റുവേഷൻ ഐഡന്റിഫൈ ചെയ്യാം. 40 കുട്ടികളുള്ള ഒരു ക്ലാസ് ആണ്. അതിലേക്ക് പുതിയതായി ടീച്ചർ കൂടി വരുന്നു. ഇങ്ങനെ പുതിയതായി ഒരാൾ കൂടി വരുമ്പോൾ പുതിയതായി വന്ന ആളുടെ വയസ്സ്, അല്ലെങ്കിൽ അയാളുടെ തൂക്കം, അല്ലെങ്കിൽ അയാളുടെ മാർക്ക്, ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പുതിയ ശരാശരി പ്ലസ് പഴയ ആളുകളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം കാണുക. പുതിയതായി വന്ന ആളുടെ വയസ്സ് അഥവാ തൂക്കം അഥവാ മാർക്ക് ഇസ് ഈക്വൽ ടു പുതിയ ശരാശരി പ്ലസ് പഴയ ആളുകളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി വയസ്സ് 14. ടീച്ചറെയും കണക്കിലെടുത്താൽ ക്ലാസ്സിലെ ശരാശരി 1 കൂടുന്നു. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? ടീച്ചറുടെ വയസ്സ് കാണാനായി പുതിയ ശരാശരി പ്ലസ് പഴയ ആളുകളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം എന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ, പുതിയ ശരാശരി അത് നമുക്കറിയാം, 14 പ്ലസ് 1 15 ആണ്. ആദ്യം ശരാശരി 14 ആയിരുന്നു, പിന്നീട് ശരാശരി 1 കൂടിയല്ലോ. പഴയ ആളുകളുടെ എണ്ണം എന്നത് 40 ആണ്, കാരണം 40 കുട്ടികളുടെ ക്ലാസ് ആയിരുന്നു. ശരാശരിയിലെ വ്യത്യാസം എന്നത് 14 15 - 14 ആണ്, 1 ആണ് ശരാശരിയിലെ വ്യത്യാസം. ടീച്ചറുടെ വയസ്സ് കാണാനായി ഈ വിവരങ്ങളെല്ലാം നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. 55 വയസ്സാണ് ടീച്ചറുടെ പ്രായം. മറ്റൊരു ചോദ്യം നോക്കൂ. ഒരു ബസ്സിലെ 20 യാത്രക്കാരുടെ ശരാശരി തൂക്കം 45 കിലോഗ്രാം. ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി 2 കിലോഗ്രാം കൂടി. എങ്കിൽ പുതിയതായി വന്നയാളുടെ ഭാരം എത്ര? നമ്മുടെ ഇക്വേഷൻ ഉപയോഗിക്കാം. പുതിയ ആളുടെ ഭാരം ഇസ് ഈക്വൽ ടു പുതിയ ശരാശരി പ്ലസ് പഴയ ആളുകളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. പുതിയ ശരാശരി എന്നത് 47 ആണ്, കാരണം പഴയ ശരാശരി 45-നോടൊപ്പം ഇപ്പോൾ ശരാശരി 2 കൂടിയല്ലോ. പഴയ ആളുകളുടെ എണ്ണം എന്നത് 20 ആണ്, ശരാശരിയിലെ വ്യത്യാസം 2 കിലോഗ്രാം ആണ്. ഈ വിവരങ്ങളെല്ലാം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. പുതിയ ആളുടെ ഭാരം ഇസ് ഈക്വൽ ടു 47 + 20 × 2, അതായത് 87 കിലോഗ്രാം ഭാരമുള്ളയാളാണ് പുതിയതായി ബസ്സിലേക്ക് കയറിയിട്ടുള്ളത്. ഈ ചോദ്യം സ്വയം ചെയ്തു നോക്കൂ. ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ശരാശരി മാർക്ക് 60 ആണ്. ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി 4 കൂടി. പുതിയതായി വന്ന ആളുടെ മാർക്ക് എത്ര? ഉത്തരം 84.